ഹായ് ഫ്രണ്ട്സ്, ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവി സീരീസിന്റെ രണ്ടാമത്തെ പാർട്ടായിട്ടുള്ള ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഡാർക്കർ എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിന് മുന്നേ ഒരു ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിന്യൂഷൻ നിങ്ങൾ ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ പാർട്ട് കാണുന്നവർക്കായിട്ട് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ പറയാൻ വിട്ടുപോയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ മുമ്പോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഹീറോയും ഹീറോയിൻ്റെയും പേരുകൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ ഹീറോയുടെ പേര് ക്രിസ്റ്റ്യൻ ഗ്രേയും ഹീറോയിൻ്റെ പേര് അനസ്തേഷ്യ സ്റ്റീൽ എന്നുമാണ് ഹീറോയിൻ്റെ പേര്. അപ്പോൾ നമുക്കിവിടെ ഹീറോയെ ക്രിസ് എന്നും ഹീറോയിനെ അന്ന എന്നും വിളിക്കാം. അതുപോലെ തന്നെയാണ് മൂവിയിലും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവിയിൽ അവരുദ്ദേശിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ ഹീറോയുടെ പേര് ഗ്രേ എന്നാണല്ലോ. അപ്പോൾ ഗ്രേ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ 50 വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ കൂടി കാണിക്കുന്ന ഒരു മൂവിയായിട്ടാണ് ഫിഫ്റ്റി ഷെയ്ഡ്സ് ഓഫ് ഗ്രേ എന്ന് പറഞ്ഞ മൂവി ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ആ ഫസ്റ്റ് പാർട്ടിൽ നമ്മുടെ ഹീറോയുടെ സ്വഭാവ രീതി എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, പെൺകുട്ടികൾ തന്നെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചിട്ട് അവരുമായിട്ട് ഒരു കരാറ് ബേസിൽ സെക്സിൽ ഏർപ്പെടുക എന്നുള്ള ഒരു രീതിയായിരുന്നു നമ്മുടെ ഹീറോയ്ക്കുള്ളത്. നമ്മുടെ ഹീറോ ഗ്രേയുടെ സ്വഭാവം അതാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത്തരമൊരു സ്ത്രീ എന്ന രീതിയിൽ നമ്മുടെ ഹീറോയിനെ കണ്ടുമുട്ടുകയും ഹീറോയിനുമായിട്ട് ആ ഒരു കരാറ് അടിസ്ഥാനത്തിൽ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഹീറോയിനോടുള്ള അന്ന പ്രതീക്ഷിക്കുന്ന പോലെ ഒരു യഥാർത്ഥ സ്നേഹമല്ല ക്രിസിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോയിൻ അവിടെ വെച്ച് അവർ പിരിയുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ കണ്ട് നിർത്തിയത്. അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ പാർട്ടിലെ സ്റ്റോറിയിലോട് പോവാം. അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ പാർട്ടിൻ്റെ സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ ക്രിസ് തൻ്റെ കുട്ടിക്കാലത്ത് സ്വപ്നം കാണുന്നതാണ് കാണിക്കുന്നത്. അതിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ തൻ്റെ അച്ഛൻ ക്രിസിൻ്റെ അമ്മയെ നല്ല രീതിയിൽ ഉപദ്രവിക്കുന്ന കാരണം നമ്മുടെ കുട്ടി ക്രിസ് നേരെ ഓടിച്ചെന്നിട്ട് ഒരു ടേബിളിനടിയിൽ ഒളിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ക്രിസിൻ്റെ അച്ഛൻ വന്നിട്ട് ക്രിസിനെ എടുത്തുകൊണ്ട് പോയിട്ട് സിഗരറ്റ് കുറ്റി വെച്ചിട്ട് നമ്മുടെ ക്രിസിനെ ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്രിസ് സ്വപ്നം കാണുന്നതായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഹീറോയിനാണ്. അപ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഒരു കൂട്ടം ഫ്ലവേഴ്സ് എടുത്തുകൊണ്ട് തൻ്റെ റൂമിലോട്ട് വരുന്നു. അപ്പോൾ ആ ഫ്ലവേഴ്സ് അയച്ചിരിക്കുന്നത് നമ്മുടെ ക്രിസ് ആണ്. ഹീറോയിൻ ഇപ്പോൾ വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഫ്ലവർ എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം വേസ്റ്റ് കുട്ടയിൽ ഇടാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ തന്നെ എടുത്ത് വെച്ചേക്കും. സ്ഥിരം നമ്മുടെ ക്രിസ് ഇങ്ങനെ അന്നയ്ക്ക് അയക്കുന്നുണ്ട് ഈ ഒരു ഗിഫ്റ്റ്. ഈ ഒരു ഗിഫ്റ്റ് പോലെ ഇങ്ങനെ ഡെയിലി ഇങ്ങനെ അയക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ അന്ന സ്വന്തമായിട്ട് വർക്ക് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അന്ന എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബുക്കുകളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. അതേസമയം അന്ന ഇങ്ങനെ ഈ ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വേറെ ഏതോ ഒരു സ്ത്രീ നമ്മുടെ അന്നയെ ഫോളോ ചെയ്യുന്നതായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ ആ ഒരു ഓഫീസിലെ അന്ന അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആ ഓഫീസ് ഇവരുടെ എല്ലാം സീനിയറായിട്ടുള്ള ജാക്ക് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ നമ്മുടെ അന്നയെ കാണാനായിട്ട് വന്നു. കാണാൻ വരുമ്പോഴത്തേക്കും കയ്യിൽ രണ്ട് കോഫിയുണ്ട്. അതിലൊന്ന് നമ്മുടെ അന്നയ്ക്കും കൊടുക്കുന്നു. അപ്പോൾ ഇവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവന് നമ്മുടെ അന്നയെ ഇപ്പോൾ സ്നേഹിക്കുകയാണ്. ക്രിസിൻ്റെ കാര്യങ്ങളെല്ലാം ആലോചിച്ച് ഓരോ ദിവസവും ഇങ്ങനെ കഴിഞ്ഞു പോവാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും ഒരു പിരിഞ്ഞു. അതേസമയം തന്നെ അന്നയുടെ ഫ്രണ്ടും ക്രിസിൻ്റെ സഹോദരനും അവർ രണ്ടുപേരും ഇപ്പോൾ ഒന്നിച്ചാണപ്പോഴും നടക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ അന്നയ്ക്ക് വിഷമമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഓരോ ദിവസവും നമ്മുടെ ക്രിസിൻ്റെ കാര്യങ്ങളെല്ലാം ഓർത്ത് ഓഫീസിൽ പോകുന്നു, വീട് ഓഫീസിൽ പോകുന്നു, വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ അന്നയുടെ പുറകിൽ നമ്മൾ നേരത്തെ കുറച്ച് മുമ്പേ കണ്ട ഒരു ലേഡി അന്നയുടെ പുറകിലത്തെ സീറ്റിൽ ഇരിക്കുകയും ചെയ്യുന്നത് ഇതാരാണെന്ന് ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അന്നയോട് ജാക്ക് ആ ഓഫീസിലെ മേലുദ്യോഗസ്ഥനുണ്ടല്ലോ, അയാൾ അന്നയോട് ഇങ്ങനെ അടുക്കാൻ എന്ന രീതിയിൽ നമ്മുടെ അന്നയോട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇയാൾ. പക്ഷെ നമ്മുടെ ഹീറോയിന് അത്ര താല്പര്യമില്ല. ഹീറോയിൻ മനഃപൂർവ്വം ഒഴിഞ്ഞു വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇയാൾ പുറകെ തന്നെ വരികയാണ്. അപ്പോൾ ജാക്ക് ചോദിക്കും, നീ ഇന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും, അത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഉണ്ട്, അപ്പോൾ അതിനെനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അതേസമയം നമ്മുടെ അന്ന ആ എക്സിബിഷന് വരുന്നു. അപ്പോൾ ആ എക്സിബിഷൻ നടത്തുന്നത് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ കണ്ട ഹീറോയിൻ്റെ ആ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഒരു ഫോട്ടോഗ്രാഫർ, അവനാണ് നടത്തുന്നത്. അങ്ങനെ നമ്മുടെ അന്ന ഇവിടെ എക്സിബിഷന് വന്നിട്ട് ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് വരുമ്പോഴത്തേക്കും അവിടെ നിൽക്കുന്നവരെല്ലാവരും നമ്മുടെ അന്നയെ തന്നെ ഇങ്ങനെ ശ്രദ്ധിച്ചു പോകുന്നു. അപ്പോൾ അന്ന ആലോചിക്കും, എക്സിബിഷന് വന്ന ഒരു ഫോട്ടോ എന്നൊക്കെ എന്നെ മാത്രം എന്തിനാ ഇങ്ങനെ നോക്കുന്നതെന്ന് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഒരിടത്ത് നമ്മുടെ അന്നയുടെ ഫോട്ടോ ഹീറോയിൻ്റെ ഫോട്ടോസും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവരെല്ലാം നമ്മുടെ അന്നയെ നോക്കുന്നത്. അതേസമയം നമ്മുടെ ഫ്രണ്ട് വന്നിട്ട് ആ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് വന്നിട്ട് പറയും, ഞാനാ നിൻ്റെ ഈ ചിത്രങ്ങളൊക്കെ എടുത്ത ഇത് തന്നെയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നിൻ്റെ ചിത്രങ്ങളൊക്കെ ആണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ലേഡി വന്നിട്ട് ഈ ഫ്രണ്ടിനോട് വന്നിട്ട് പറയുന്നു, ഈ അന്നയുടെ ചിത്രങ്ങൾ മാത്രം, അന്നയുടെ 6 ചിത്രങ്ങളും ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു, നല്ല വില കൊടുത്ത് തന്നെ വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അത് വേറെ ആരാവാൻ സാധ്യതയില്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ക്രിസ് തന്നെയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ നമ്മുടെ ക്രിസ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരു വലിയ വേർപിരിയലിന് ശേഷം ഇവർ വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പോഴത്തേക്കും ഹീറോയിൻ അന്ന ചോദിക്കും, നീയാണല്ലേ ഇതെല്ലാം വാങ്ങിച്ചതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയും, അതെ ഞാൻ തന്നെയാണ്, മറ്റുള്ളവർ നിന്നെ നോക്കുന്നത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല എന്ന് പറയും. അപ്പോൾ ഇതിന് മുന്നേ നമ്മുടെ ക്രിസ് ഏത് രീതിയിലാണ് അന്നയെ സമീപിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് ഒരു റിയൽ ലവ് എന്ന രീതിയിലാണ് നമ്മുടെ ഹീറോ വരുന്നത്. കാരണം ഈ ഒരു ഫോട്ടോസുകൾ മറ്റാരും നോക്കണ്ട എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു പൊസസീവ്നെസ് എന്നുള്ള രീതിയിലാണ് ക്രിസ് ഇപ്പോൾ അന്നയോട് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അന്നെ ചോദിക്കും, നീ എന്തിനാ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയും, നിന്നെ കാണാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, എനിക്ക് നിന്നോട് ഇത്തിരി സംസാരിക്കണമെന്ന് പറയും.
അപ്പൊ എന്നെ പറയും വേണ്ട ഞാൻ വരില്ല എന്ന് പറയും. ആ ക്രിസ്തു പറയും പഴയതുപോലെയല്ല, ജസ്റ്റ് നമുക്കൊന്ന് സംസാരിച്ചാൽ മാത്രം മതി. എന്നോടൊപ്പം ഡിന്നർ കഴിച്ചിട്ട് നിനക്ക് മടങ്ങാം എന്ന് പറയുമ്പോൾ എന്നെ പറയും ഞാൻ നിന്നോട് ഡിന്നർ കഴിക്കാൻ വരാം, കാരണം നിന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്, അതുകൊണ്ട് മാത്രമാണ് എന്ന് പറഞ്ഞ് ഇവര് വെളിയിലോട്ട് ഇറങ്ങിപ്പോകും. വെളിയിലോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ക്രിസ് ഹീറോ ആളില്ലാത്തൊരു സ്ഥലത്തെത്തുമ്പോഴത്തേക്ക് അന്നയെ കയറിയും കിസ് ചെയ്യും. അപ്പോൾ അന്നെ പറയും വേണ്ട വേണ്ടേ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ് പറയും ഇല്ല നീ എന്തായാലും ഡിന്നറിന് വരണം, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് ഇങ്ങനെ പറയുമ്പോൾ ഇവർ രണ്ടും കൂടി പിന്നെ ഡിന്നർ കഴിക്കാനായിട്ട് ഇങ്ങനെ പോയിരിക്കാം. അങ്ങനെ ഒരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ് വീണ്ടും പറയും നമുക്ക് ആ കരാറിനെ കുറിച്ച് ഒന്നുകൂടി സംസാരിച്ചാലോ എന്ന് പറയുമ്പോൾ അന്ന പറയും ഇല്ലില്ല അതൊരിക്കലും കഴിയില്ല, കഴിഞ്ഞ തവണ ഞാൻ എത്രത്തോളം വിഷമിച്ചെന്ന് എനിക്ക് മാത്രമേ അറിയൂ, നിന്റെ സന്തോഷത്തിനും നിന്റെ ദുഃഖങ്ങൾ മറക്കുന്നതിനും വേണ്ടിയിട്ട് നീ എത്ര ദൂരം വരെ പോകുമെന്ന് എനിക്കറിയാം, പക്ഷേ ഇനി അതുപോലെ നടക്കില്ല എന്ന് പറയുമ്പോൾ ക്രിസ് പറയും ഇല്ല കഴിഞ്ഞ തവണത്തെ പോലെ ഒരിക്കലും ആവില്ല, ഞാനെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ അന്ന പറയും നീ എത്ര തന്നെ മറക്കാൻ ശ്രമിച്ചാലും അത് നിന്റെ ഉള്ളിൽ തന്നെയുണ്ട്, നീ ഒരിക്കലും മാറില്ല എന്ന് പറയും. അപ്പോൾ ക്രിസ് ചോദിക്കും എങ്കിൽ പിന്നെ നിനക്ക് എന്താ അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും, നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയതെന്നുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയണമെന്ന് പറയും. അപ്പോൾ ഹീറോ ആ ഒരു പഴയ കാര്യം ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിനോട് അന്നയോട് ഇങ്ങനെ പറയാം. എന്നിട്ട് പറയും ഞാൻ ഇതെല്ലാം നിന്നോട് സംസാരിച്ചിരുന്നു, പക്ഷേ നീ അന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ് പറയും നമുക്ക് ആ ഒരു ബന്ധം വീണ്ടും തിരിച്ചു കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും ഈ ഒരു കരാറിൽ നിയമങ്ങളില്ല, ശിക്ഷയില്ല, ഒരു രഹസ്യങ്ങളും ഇല്ല, നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് മാത്രമേ എന്തും ചെയ്യത്തുള്ളൂ എന്ന് പറയും. പഴയതുപോലെ ഞാൻ ഒരിക്കലാവില്ല, ഞാൻ ഒരുപാട് മാറി എന്ന് നമ്മുടെ ഹീറോയിനോട് ഹീറോ പറയുമ്പോൾ അന്നയും അത് സമ്മതിക്കും, കാരണം നമ്മുടെ അന്നയ്ക്ക് ക്രിസിനോടുള്ള അത്ര വലിയ രീതിയിലുള്ള ഒരു ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ പഴയ കാര്യങ്ങളെല്ലാം ഈ ഒരു നിമിഷം കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും മറന്നിട്ട് വീണ്ടും ഒരു ഒന്നിക്കാൻ പോവാണ്. അങ്ങനെ നമ്മുടെ അന്നേനെ വീട്ടിലോട് കൊണ്ടാകുന്ന സമയത്ത് തന്നെ വീണ്ടും നമ്മുടെ ക്രിസ് അന്നയെ കിസ് ചെയ്തിട്ട് പറയും നാളെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഇത്തവണ നമ്മുടെ അന്നയ്ക്ക് ആ ഒരു പഴയ ലാപ്ടോപ്പും അതേപോലെ തന്നെ ഒരു പുതിയ ഫോണും കൊടുത്തിട്ടാണ് ക്രിസ് പോകുന്നത്. അതേസമയം നമ്മുടെ അന്ന ഉറങ്ങുന്ന സമയത്ത് അന്നയുടെ ഫ്ലാറ്റിന്റെ താഴെ തന്നെ റോഡിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ലേഡി നമ്മുടെ അന്നയെ തന്നെ ഇങ്ങനെ ദേഷിച്ച് നോക്കിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം അന്ന ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കും ജാക്ക് ഉണ്ടല്ലോ അവൻ വന്നിട്ട് നമ്മുടെ അന്നയെ വർക്ക് കഴിഞ്ഞിട്ട് നീ എന്നോടൊന്ന് പുറത്തേക്ക് വരണം, ഈ ഒരു സിറ്റിയുടെ കോർണർ സൈഡിലായിട്ട് ചെറിയൊരു ബാർ ഉണ്ട് അപ്പൊ അവിടെ വരെ നമുക്കത് പോയിട്ട് ഒന്ന് ഡ്രിങ്ക് ചെയ്യാനായിട്ട് നീ എന്റെ കൂടെ ഇങ്ങനെ വരണോന്ന് ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ ഹീറോയിൻ ഇല്ലല്ലോ എനിക്ക് വരാൻ കഴിയില്ല, ഇന്ന് രാത്രി എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ജാക്ക് സമ്മതിക്കത്തില്ല. ജാക്ക് പറയും ഇല്ല നീ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നീ എന്തായാലും ഇന്ന് എന്നെ കൂടെ വന്നേ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഓഫീസ് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നേരത്തെ കണ്ട ഹീറോയിന്റെ റൂമിന്റെ താഴെ കണ്ട ആ ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽപ്പുണ്ട്. എന്നിട്ട് നമ്മുടെ അന്നയുടെ പേര് അനസ്തേഷ്യ എന്നിങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പെണ്ണ് അങ്ങനെ അധികം ഒന്നും മിണ്ടത്തില്ല, മിണ്ടാതെ ഇങ്ങനെ നിൽക്കും. അതേസമയം ജാക്ക് വന്നിട്ട് അന്നേനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ജാക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്ന് വീണ്ടും അന്നേനെ ഇങ്ങനെ ഇവന്റെ ആ ഒരു വരുതിയിലോട്ട് ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇങ്ങനെ കോഴിത്തരങ്ങളെല്ലാം കാണിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. അന്നയ്ക്കാണെങ്കിൽ വലിയ രീതിയിൽ അത് ഇഷ്ടപ്പെടുന്നതുമില്ല, പക്ഷേ ഇവിടെ ബോസ് ആയതുകൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. അതേസമയം നമ്മുടെ ഹീറോ വന്നിട്ട് അന്നേരെ അടുത്ത് വന്നിട്ട് ഈ ബോസിനോട് പറയും ഞാൻ ക്രിസ് അന്നയുടെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ബോസിന് അത്ര നേരമുള്ള ആ ഒരു പ്രതീക്ഷയും പോയി. അതിനുശേഷം ഇവർ രണ്ടുപേരും അന്നയും ക്രിസും കൂടി ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന താമസിക്കുന്ന ആ ഒരു ഫ്ളാറ്റിലോട്ട് വരും. അവിടെ വന്നിട്ട് ക്രിസ് പഴയതുപോലെ തന്നെയാണോ ഇല്ലേന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അന്ന ഇങ്ങനെ പല രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ക്രിസ് ചോദിക്കും നീ ഇപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ പാചകം ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നു എന്ന് ഇങ്ങനെ പറയും. അതേസമയം നമ്മുടെ ക്രിസ് അന്നയോട് ചോദിക്കും നിന്റെ ജോലികളൊക്കെ എങ്ങനെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും അത് വലിയ കുഴപ്പമൊന്നുമില്ല, എന്റെ ബോസ് ജാക്ക് ഞാൻ പറയുന്ന അഭിപ്രായങ്ങളൊക്കെ അവന് വളരെ നല്ലതാണ്, ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നു എന്ന് പറയും. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ അന്ന ഒരു നിമിഷം ആലോചിച്ചിട്ട് പെട്ടെന്ന് ക്രിസിനോട് ചോദിക്കുന്നത് നീ ഇപ്പൊ പെട്ടെന്ന് ചോദിക്കാൻ കാരണം നീ എന്താ എന്റെ കമ്പനി വാങ്ങിക്കാൻ പോവുകയാണെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ അന്ന പറയും ഇല്ല എന്റെ കരിയർ എന്റെ ജോലിയാണത്, എന്റെ കരിയറിൽ നിങ്ങൾക്ക് എന്തായാലും ഇടപെടാൻ കഴിയില്ല അന്ന ഇങ്ങനെ പറയും. അപ്പൊ നമ്മുടെ ഹീറോ പറയും പക്ഷെ ഞാൻ അത് ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് ഈ ഒരു കമ്പനിയും വാങ്ങേണ്ടി വന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയിൻ ഹീറോയെ വന്നിട്ട് ഇങ്ങനെ കേട്ടിപ്പിടിക്കും. അപ്പോഴത്തേക്കും ഹീറോ സമ്മതിക്കത്തില്ല, എന്നിട്ട് പറയും ഇത് റൂൾസ് അല്ല എന്നിങ്ങനെ പറയും. അപ്പോൾ അന്ന പറയും എനിക്ക് നിന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി വീണ്ടും ആ ഒരു റൊമാൻസിലോട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മുടെ ഹീറോയ്ക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ ഹീറോയിനെ ഇങ്ങനെ യൂസ് ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, നമ്മുടെ ക്രിസിനും അന്നയെ ഇഷ്ടം ആയതുകൊണ്ട് രണ്ടുപേരുടെ താല്പര്യങ്ങൾക്ക് ഇവിടെ പരിഗണന കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാവിലെ കോഫിയൊക്കെ കഴിച്ചിങ്ങനെ ഒരു ഷോപ്പിലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ അന്നയോട് പറയും എൻ്റെ അച്ഛനും അമ്മയും ഒരു ചാരിറ്റി ബോൾ ഹോസ്റ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമുക്ക് പോകണം എന്ന് പറയുമ്പോൾ അന്ന പറയും ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ചടങ്ങിന് യൂസ് ചെയ്യേണ്ട ഡ്രസ്സില്ല, അതേപോലെ തന്നെ എൻ്റെ മുടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ക്രിസ് പറയും അതിനൊന്നും കുഴപ്പമില്ല, അതെല്ലാം ഞാൻ ശരിയാക്കി തരാം, നീ എൻ്റെ കൂടെ വന്നാൽ മാത്രം മതി എന്ന് പറയും. അങ്ങനെ നമ്മുടെ ക്രിസ് അന്നേനെ വിളിച്ചുകൊണ്ട് ഒരു ബാർബർ ഷോപ്പിലോട്ട് പോകും. നീ ഇവിടെ പുറത്ത് നിൽക്കും ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അതിനകത്തേട്ട് പോയി ഹീറോ ഇങ്ങനെ ഏതോ വേറൊരു ലേഡിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഹീറോയിന് പെട്ടെന്ന് ദേഷ്യം വരും, കാരണം എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമ്മുടെ ക്രിസ് അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങി വരുമ്പോഴത്തേക്കും അന്ന ചോദിക്കും അത് റോബിൻസൺ ആയിരുന്നില്ലേ എന്ന് ചോദിക്കും.
അപ്പോൾ റോബിൻസൺ ആരാണെന്ന് വെച്ചാൽ ഹീറോയുടെ കുട്ടിക്കാലത്ത് ഹീറോയോട് ഒരു സ്ത്രീ തെറ്റായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹീറോയെ ഈ ഒരു കാര്യത്തിലേക്ക് ഇങ്ങനെ ഒരു രീതിയിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു സ്ത്രീയാണെന്ന് നമ്മുടെ ഹീറോ കഴിഞ്ഞ പാർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലേഡിയാണ് ഇത്. അതുകൊണ്ടാണ് നമ്മുടെ അന്ന ഇപ്പോൾ ക്രിസിനോട് ഇത്രയും ദേഷ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ക്രിസ് പറയും, ഇല്ല അവര് അത് പണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്ക് നല്ലൊരു സുഹൃത്താണ്, ഞങ്ങൾ തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ നടത്തുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഇതെന്ന് ഇങ്ങനെ പറയും. അതുമല്ല അവളുടെ പേര് എലീന എന്നാണ് എന്ന് ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും അന്ന പറയും, നീ എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്, നിന്നെ ഇതുപോലെ ആക്കി ആ ഒരു സ്ത്രീയുടെ അടുത്തിട്ട് പിന്നെ നീ എന്തിനാ എന്നെ കൊണ്ടുവരുന്നത് ഇങ്ങനെ അങ്ങനെ ചോദിക്കും. എന്നിട്ട് അന്ന ഇങ്ങനെ പറയും, അതേപോലെ തന്നെ എന്നൊരു പെൺകുട്ടി എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്, അത് നീ പറഞ്ഞു വിട്ട ആളല്ലേന്ന് നമ്മുടെ ക്രിസിനോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ക്രിസ് പറയും, ബാ നമുക്ക് നടന്നുകൊണ്ട് തന്നെ സംസാരിക്കാന്ന് പറഞ്ഞു ഇവർ വീണ്ടും തിരിച്ച് റൂമിലെത്തിയിട്ട് നമ്മുടെ ക്രിസ് പെൺകുട്ടി ഒരു ഫയലെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഫയലിൽ ഇതിന് അന്നേനെ ഫോളോ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസും ഫോട്ടോ ഒക്കെ ഉണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ആ ഒരു പെണ്ണിൻ്റെ പേര് ലൈല എന്നായിരുന്നു. അപ്പോൾ ലൈലയും നമ്മുടെ ഹീറോയിനെ പോലെ തന്നെ, അപ്പോൾ നമ്മുടെ ഹീറോ ഇതിന് മുന്നേയുള്ള സമയങ്ങളിൽ ഒരുപാട് പെൺകുട്ടികളായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ് ലൈല. അപ്പോൾ ലൈല ഈ കരാറ് പറയുന്നതിൽ കൂടുതൽ നമ്മുടെ ഹീറോയെ ആഗ്രഹിച്ചത് കൊണ്ട് തന്നെ ഹീറോയ്ക്ക് അതിന് താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം ലൈല വേറൊരാളായിട്ട് വിവാഹം കഴിച്ചു. പക്ഷേ ഒരു ആക്സിഡന്റിൽ ലൈലയുടെ ഭർത്താവ് മരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവളുടെ മാനസിക നില തെറ്റിയതിനു ശേഷം നമ്മളെ രണ്ടുപേരെയും നിന്നെയും എന്നെയും അവിടെ ഒരേപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നെന്നും അന്നയോട് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയാണ്. അപ്പോൾ അന്നെ ചോദിക്കും, എന്നെക്കുറിച്ച് ഇതേണക്ക് നീ ഫയലുകൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടോ, എൻ്റെ കാര്യങ്ങൾ നീ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ട് ചോദിക്കുമ്പോൾ ഹീറോ അതെ നിന്നെക്കുറിച്ചും എല്ലാ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറയും. ഇതെല്ലാം ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് മാത്രം ക്രിസ് കളക്ട് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എന്തുകൊണ്ടാണ് പിന്നെയും ഇതെല്ലാം ചെയ്യുന്നത്, നിനക്ക് ഒരു മാറ്റമില്ലെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയും, ഇല്ലല്ല ഞാൻ ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് നല്ല മാറ്റമുണ്ട്, നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുതെന്ന് പറയും. അപ്പോൾ അന്ന പറയും, ഇല്ല ഞാൻ അതൊരിക്കലും വിശ്വസിക്കില്ല, കാരണം നീ എന്നെ ഫോളോ ചെയ്യുന്നു, അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ടുപോയി, നീ എൻ്റെ കമ്പനി മൊത്തത്തിൽ വാങ്ങിച്ചു, എന്നിട്ട് നീ മാറി എന്ന് പറയുന്നു. ഇതെല്ലാം വീണ്ടും ക്രിസ് നീ വീണ്ടും എൻ്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ തന്നെയാണ് ഇതെല്ലാം വീണ്ടും വീണ്ടും ചെയ്യുന്നത്. എനിക്ക് നിന്നെ വേണമെന്ന് വീണ്ടും ഞാൻ ആഗ്രഹിക്കാൻ, പക്ഷേ നീ ഇങ്ങനെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നെ കൊണ്ട് എങ്ങനെയാണ് അത് നടക്കുമെന്ന് എനിക്കറിയില്ല. നിന്നെ തൊടാൻ പോലും നീ ഇപ്പോഴും എന്നെ അനുവദിക്കുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് നമ്മൾ തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതെന്ന് അന്നെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ക്രിസ് എണീറ്റ് വന്നിട്ട് പറയും, നീ ഇപ്പോൾ എൻ്റെ ബെഡ്റൂമിലോട്ട് വരണം എന്ന് പറയും. എന്നിട്ട് നമ്മുടെ അന്നയെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയതിന് ശേഷം ക്രിസ് പറയും, നിനക്ക് ഇപ്പം എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ മാറിയെന്ന് നിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അന്നയുടെ മുമ്പിൽ നമ്മുടെ ഹീറോയിൻ്റെ മുമ്പിൽ ഇങ്ങനെ നിന്ന് കൊടുക്കുകയാണ്. എന്നിട്ടൊരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അന്നയെ കൊണ്ട് ഹീറോയുടെ ദേഹത്ത് ഇങ്ങനെ വരപ്പിക്കും. അപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് എന്തോ ഒന്ന് ഉള്ളിൽ കിടപ്പുണ്ട്, ഒരു പേടി ഒരു ഭയം എന്തോ ഒന്ന് ഉള്ളിൽ കിടപ്പുണ്ട്. ഇപ്പോഴും കറക്റ്റ് ആ ഒരു ഹീറോയുടെ മനസ്സിലുള്ള രഹസ്യം നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ടില്ല. അതേസമയം നമ്മുടെ ക്രിസിൻ്റെ നെഞ്ചിലായിട്ട് ഒരുപാട് മുറിവുകൾ പോലത്തെ പാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ തൊടാൻ വരുമ്പോഴത്തേക്ക് ഹീറോ പറയും, വേണ്ട അതിൽ മാത്രം ടച്ച് ചെയ്യരുത് എന്നിങ്ങനെ ഹീറോയിനോട് പറയും. അങ്ങനെ നമ്മുടെ ഹീറോയിൻ അന്നയ്ക്ക് വീണ്ടും ക്രിസിനെ വിശ്വാസമായി. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടി ആ ഒരു പാർട്ടിക്ക് പോകും. ഇത് വേറെ എന്തോ ഒരു പ്രത്യേകതരം പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിലെല്ലാവരും വ്യത്യസ്ത രീതിയിൽ ഡ്രസ്സൊക്കെ ധരിച്ച് മാസ്ക് ഒക്കെ വെച്ചിട്ടാണ് എല്ലാവരും വരുന്നത്. അത് കഴിഞ്ഞ് ഇവർ വീണ്ടും അവിടെ തന്നെ മുറിയിലോട്ട് പോയിട്ട് വീണ്ടും റൊമാൻസ് ആയിട്ടുള്ള രംഗങ്ങളൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അതേസമയം തന്നെ ഈ പാർട്ടിക്കിടയിൽ ഈ നമ്മുടെ ഹീറോയുടെ വീടായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോ ക്രിസിൻ്റെ ഫാമിലിയുടെ ഫോട്ടോ ആരോ ഒരാൾ മൊബൈലിൽ ഇങ്ങനെ പകർത്തുന്നുണ്ട്. അപ്പോൾ അതാരാണെന്ന് വ്യക്തമാകുന്നില്ല. ഈ മാസ്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് അതാരാണെന്ന് വ്യക്തമാക്കുന്നില്ല. അത് കഴിഞ്ഞ് നമ്മുടെ അന്നയെ കാണിക്കുമ്പോഴത്തേക്ക് അന്നയുടെ അടുത്ത് നമ്മുടെ ക്രിസിനെ ആ ഒരു ചെറിയ പ്രായത്തിൽ വശീകരിച്ച ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർ നമ്മുടെ അന്നയുടെ അടുത്ത് വന്നിട്ട് നീ അവനെ ഒരിക്കലും മാറ്റരുത്, അവൻ്റെ സ്വഭാവം ഒരിക്കലും മാറ്റാൻ ശ്രമിക്കരുത്, അവർ നിങ്ങളെല്ലാം യൂസ് ചെയ്യുകയാണെന്ന് ഇങ്ങനെ നമ്മുടെ അന്നയെ പറഞ്ഞ് മാറ്റാനായിട്ട് ശ്രമിക്കും. കാരണം ഇവരെന്തെങ്കിലും സ്നേഹിക്കുന്നത് ഈ ഒരു സ്ത്രീക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് അവരിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അന്ന പറയും, ഇല്ല ഞാൻ ഒരിക്കലും അവനെ വിട്ടു പോയില്ല, അവനിപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്, ഞാൻ അവനെ മാറ്റാൻ ശ്രമിക്കുകയാണ്, നിങ്ങളുടെ അടുത്തേക്ക് ഒരിക്കലും അവനെ കൊണ്ടുവരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയും. അങ്ങനെ ഇവർ ആ പാർട്ടിയിലെ കഴിഞ്ഞ് ഇവർ നേരെ നമ്മുടെ ക്രിസിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും അവർ വണ്ടി നിർത്തിയിട്ട് ഇവരെല്ലാം ഇറങ്ങി മുമ്പോട്ട് പോയിട്ട് എന്താ സംഭവം എന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിന് ക്രിസ് വാങ്ങിക്കൊടുക്കുന്ന ആ ഒരു കാറുണ്ടല്ലോ, അതാരോ നശിപ്പിച്ചിട്ടായിരുന്നു. അതേസമയം അവിടെ എന്തോ ഒരു അപകടം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ക്രിസ് അന്നേനെ വിളിച്ചുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ വെച്ച് വീണ്ടും റൊമാൻസ് ആയിട്ടുള്ള സീനുകളൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇവർ രണ്ടുപേരും കൂടി ഒരു ബോട്ടിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബോട്ടിൽ വെച്ച് നമ്മുടെ ഹീറോയിൻ വീണ്ടും ക്രിസിനോട് ഇങ്ങനെ ചോദിക്കും, നിന്റെ അമ്മ എങ്ങനെയാ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് പറയും, അവൾ ഒരുപാട് മദ്യം കഴിക്കുമായിരുന്നു, അങ്ങനെ അതിനടിമപ്പെട്ട് അവൾ മരിച്ച് 3 ദിവസത്തോളം അവൾ മരിച്ചു തന്നെ അങ്ങനെ കിടന്നു. 3 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ മരിച്ചതായിട്ടും എല്ലാവരും കണ്ടുപിടിക്കുന്നത്. പക്ഷേ ആ ഒരു 3 ദിവസവും ഞാൻ എൻ്റെ അമ്മയോടൊപ്പം തന്നെ ഉണ്ടായിരുന്നെന്ന് പറയും. അങ്ങനെ എന്നെയും എൻ്റെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ വെച്ചാണ് എൻ്റെ 2-ാമത്തെ ഇപ്പം എന്നെ വളർത്തുന്ന ആ ഒരു അമ്മ എന്നെ കണ്ടുമുട്ടുന്നതെന്ന്
നമ്മുടെ ഹീറോ ഇങ്ങനെ പറയും. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഹീറോ കുട്ടിക്കാലത്ത് ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നമ്മുടെ ഹീറോ ഇപ്പൊ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അതേസമയം ഒരു ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു മലയുടെ സൈഡിലായിട്ട് ഒരു വലിയ വീട് കാണും. അപ്പൊ നമ്മുടെ ഹീറോ ചോദിക്കും അത് ആരുടെ വീടാണ്, കാണാൻ നല്ല രസമുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്രിസ് പറയും അത് അവിടെ ആ ഒരു വീട്ടിലൊരു സ്ത്രീ മാത്രമേ താമസമുള്ളൂ, അവരൊരു വിധവയാണ്, നിനക്ക് വേണമെങ്കിൽ നമുക്ക് ആ വീട് വാങ്ങിക്കാം എന്ന് പറയും. അങ്ങനെ വീണ്ടും ഇവർ ഈ ബോട്ടിൽ സന്തോഷമായിട്ടുള്ള കുറെ നിമിഷങ്ങളൊക്കെ കാണിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ അന്ന ഓഫീസിലിരിക്കുമ്പോഴത്തേക്കും ഈ ജാക്ക് ഇവരുടെ ബോസ് ഇങ്ങനെ വരുന്നു. ബോസ് വരുമ്പോൾ നമ്മുടെ അന്ന എല്ലാ ദിവസവും സംസാരിക്കുന്ന പോലെ തന്നെ ഹായ് ജാക്ക് എന്നിങ്ങനെ വിളിക്കുമ്പോൾ ജാക്കിന് അത്ര ദേഷ്യം. ജാക്ക് വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ അന്നയോട് പറയും ജോലി സമയത്ത് പേഴ്സണൽ ആയിട്ടുള്ള കോളുകളൊന്നും വിളിക്കാൻ പാടില്ല എന്ന് ദേഷ്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹീറോയുമായിട്ടുള്ള ആ ഒരു ബന്ധം ജാക്കിന് ഇപ്പോൾ മനസ്സിലായതുകൊണ്ട് ഹീറോയിനോട് ഇപ്പോൾ നല്ല രീതിയിൽ ജാക്കിന് നല്ല ദേഷ്യമുണ്ട്. അങ്ങനെ എന്തെല്ലാം കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ക്രിസിനെ കാണാനായിട്ട് വീട്ടിലോട്ട് വരുന്നു. അവിടെ പുതിയൊരു ജോലിക്കാരിയുണ്ട്. അതേപോലെ തന്നെ ആ ഒരു റെഡ് റൂം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വെച്ച് വീണ്ടും നമ്മുടെ ഹീറോയിൻ ആവശ്യപ്പെടുന്ന പ്രകാരം ഇവർ വീണ്ടും ആ ഒരു ബന്ധത്തിൽ ഏർപ്പെടും. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇവർ വീണ്ടും ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും എനിക്ക് ഓഫീസിലെ ജോലിയുടെ ആവശ്യമായിട്ട് എനിക്ക് എൻ്റെ ബോസിൻ്റെ കൂടെ ഇങ്ങനെ ന്യൂയോർക്കിൽ വരെ ഇങ്ങനെ പോകാനുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ പറയും നിനക്കിപ്പോൾ പോകേണ്ട അത്ര അത്യാവശ്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അന്ന പറയും ഇതെൻ്റെ ജോലിക്കാരിയാണ്, അതിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇടപെടാൻ കഴിയില്ല, പഴയതുപോലെയല്ല, എനിക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ മാത്രമേ നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റത്തില്ല, പക്ഷേ ഇത് ജോലിക്കാരിയായതുകൊണ്ട് എനിക്ക് പോകാതിരിക്കാനും കഴിയില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ ഒരു ഓഫീസിൽ വർക്കിംഗ് ടൈം എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ജാക്ക് ഹീറോയിനായിട്ട് സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അന്ന പറയും ന്യൂയോർക്കിലോട്ട് പോകുന്ന കാര്യത്തിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ഞാനെപ്പോഴും ഫോണുമായിട്ട് നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ജാക്ക് പറയും നീ ഇനി അകത്തോട്ട് വാ എന്ന് നമ്മൾ സംസാരിക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടും കൂടി കുറച്ചുകൂടി സംസാരിച്ചിട്ട് നമ്മുടെ ജാക്കിൻ്റെ സ്വഭാവം മാറി തുടങ്ങും. അതുമല്ല നമ്മുടെ ഹീറോ ഇപ്പോൾ ഇവരുടെ ഈ കമ്പനി വാങ്ങിയിട്ട് അതേസമയം തന്നെ അന്ന് നമ്മുടെ ഹീറോയിനെ ജാക്കിൻ്റെ അടുത്ത് നിന്ന് വിളിച്ചുകൊണ്ട് പോയി ആ ഒരു ദേഷ്യ ജാക്കിൻ്റെ മനസ്സിലൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ജാക്ക് ഈ വന്നിട്ട് ഈ ഒരു റൂമിൻ്റെ വാതിൽ കുറ്റിയിട്ടിട്ട് നമ്മുടെ ഹീറോയിനോട് മോശമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ പെരുമാറാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ജാക്കിനെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് നേരെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ ഹീറോ ക്രിസ് അവിടെ വരുന്നു. ഹീറോയിനെ തൊട്ടു എന്നറിയുമ്പോൾ തന്നെ ജാക്കിന് കിട്ടേണ്ടതെല്ലാം ആ ഒരു ടൈമിൽ തന്നെ ക്രിസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അത് കഴിഞ്ഞ് ഒരു വീട്ടിൽ വരുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ക്രിസ് പറയും ഞാൻ അവനെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറയും. കാരണം ഇപ്പോൾ നമ്മുടെ ഹീറോ ആ ഒരു ഓഫീസ് ഫുള്ളായിട്ട് വാങ്ങിച്ചതുകൊണ്ട് ആ ഒരു അധികാരം ഹീറോയ്ക്കുണ്ട്. എന്നിട്ട് ഹീറോ പറയും നീ ഇവിടെ തന്നെ നിനക്ക് എന്നോട് ഇവിടെ വന്ന് താമസിച്ചുകൂടെ എന്ന് ചോദിക്കും. ഇവിടെ നിൽക്കണമെങ്കിൽ നീ കുറച്ചുകൂടി സുരക്ഷിതയായിരിക്കും എന്നുള്ള കാര്യമില്ല നമ്മുടെ ഹീറോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ഓഫീസിലോട്ട് വരുമ്പോഴത്തേക്കും ജാക്കിൻ്റെ സ്ഥാനം നമ്മുടെ ഹീറോയിന് കൊടുക്കും. ഇപ്പോൾ ഹീറോയിനാണ് ആ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ബോസ്. അതുമല്ല ഞാൻ ഹീറോയിൻ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഹീറോയിന് ആ ഒരു പദവി കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും വീണ്ടും ബാൾ പൂൾ അങ്ങനെ എന്താന്ന് പേര് ആ ഒരു ഗെയിം കളിച്ചിട്ട് അവിടെ വെച്ച് വീണ്ടും ഇവർ റൊമാൻസിലേക്ക് ഇങ്ങനെ ഏർപ്പെടുകയാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു മൂവിയിലല്ല ഈ മൂന്ന് പാർട്ടുകളിലും ഒരുപാടധികം അത്ര സീനുകളുണ്ട്. ഓക്കെ, അങ്ങനെ അത് കഴിയും. അത് കഴിഞ്ഞ് അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ ആ വർക്കുകളെല്ലാം ചെയ്തിട്ട് തൻ്റെ വീട്ടിലെ സാധനങ്ങളെല്ലാം എടുത്ത് ഹീറോയുടെ അടുത്തോട്ട് പോകാനായിട്ട് ഈ വീട്ടിൽ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനായിട്ടെന്ന് പറയുന്ന നമ്മുടെ ഹീറോയിൻ താമസിക്കുന്ന ആ ഒരു ഫ്ലാറ്റിലേക്ക് വരികയാണ്. അവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് അവിടെ ലൈല എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെണ്ണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അന്ന നമ്മുടെ ഹീറോയിൻ പറയും ക്രിസ് താഴെയുണ്ട്, നിനക്ക് അവനെ കാണണമെന്ന് ചോദിക്കും. അതേസമയം നമ്മുടെ ലൈല ഒരു ഗൺ എടുത്തിട്ട് ഞാൻ നിന്നെ കാണാനാണ് വന്നത്, എനിക്ക് അവനെല്ലാം കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ അന്ന അവളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവൻ നിന്നെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്റെ വിഷമങ്ങളൊക്കെ എനിക്കറിയാം എന്നെല്ലാം ഇങ്ങനെ പറഞ്ഞ് നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ലൈല ഈ ഗൺ എടുത്തിട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യും, ഹീറോയിനെ അല്ല ദൂരേക്ക്. ആ ഒരു ഗൺ ശബ്ദം കേട്ടിട്ട് നമ്മുടെ ഹീറോയിൻ നേരെ ഇങ്ങ് മുകളിലേക്ക് വരും. അതേസമയം ലൈല എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഞാനും അവനെ ഒരുപാട് സ്നേഹിക്കുന്നു, നിന്നെ ഇപ്പോൾ അവനായിട്ട് കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതിയിൽ ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് അതേസമയം നമ്മുടെ ഹീറോ കയറി വന്നിട്ട് ലൈലേനെ കണ്ടിട്ട് ഗണ്ണ് താഴേക്ക് വയ്ക്കാൻ പറയും. അപ്പോൾ തന്നെ ലൈല ആ ഗണ്ണിങ്ങനെ താഴോട്ട് വയ്ക്കും. എന്നിട്ട് നമ്മുടെ ഹീറോ അടുത്തോട്ട് വന്നിട്ട് മുട്ടൂത്തി ഇരിക്കാൻ പറയുമ്പോൾ തന്നെ ലൈല ഒന്നും നോക്കാതെ അവിടെ മുട്ടൂത്തി അങ്ങിരിക്കും. ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ അന്നേക്കാണെങ്കിൽ നല്ല രീതിയിൽ ടെൻഷനാകും. കാരണം ഇപ്പോഴും നമ്മുടെ ഹീറോയെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോഴും പഴയതുപോലെ തന്നെ ആ ഒരു രീതിയിൽ തന്നെ പെരുമാറാൻ കഴിയുമെന്നുള്ളൊരു ഇത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹീറോയെ നല്ല രീതിയിൽ ദേഷ്യം പുറത്തോട്ട് ഇറങ്ങിപ്പോകും. എന്നിട്ട് നമ്മുടെ ക്രിസുമായിട്ട് കണ്ടുമുട്ടിയിട്ട് അവൾ ഇപ്പോഴും നിന്നോട് തന്നെ ഉണ്ടോ എന്ന് ചോദിക്കും. ഹീറോയിൻ വിചാരിക്കുന്നത് ഇപ്പോഴും നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു പഴയ രീതിയിലുള്ള സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പഴയ രീതി മാറിയിട്ടില്ല എന്നാണ്. അപ്പോൾ ക്രിസ് പറയും നീ എന്താ പറയുന്നത്, അവളിപ്പോൾ ഞാനിപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു പ്രശ്നം ചികിത്സിക്കുന്നതിന് വേണ്ടി അവളെ വേറെ സ്ഥലത്തേക്ക് ആക്കി, നീ ഇപ്പോഴും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ അന്ന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ നമ്മുടെ ഹീറോ ഇപ്പോൾ ആ ലൈലയോട് പറയുമ്പോൾ തന്നെ ഒരു അടിമയുടെ ആ ഒരു രീതിയിലാണ് നമ്മുടെ ലൈല ഹീറോയോട് പെരുമാറുന്നത്. അപ്പോൾ അന്ന പറയും എനിക്ക് അങ്ങനെ നിന്നോട് ഒരിക്കലും എനിക്ക് അങ്ങനെ പെരുമാറാൻ കഴിയില്ല, ഞാൻ അത്ര ഒരു രീതിയല്ല നിന്നിൽ കണ്ടിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോ എന്താണെന്ന് വെച്ചാൽ ഹീറോ നമ്മുടെ ഹീറോയിൻ്റെ മുന്നിൽ മുട്ടൂത്തിയങ്ങിരിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ അന്നെ ചോദിക്കും നീ എന്താ ഈ ചെയ്യുന്നത്, എന്നെ നോക്കാൻ പറയും. എന്നിട്ട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ നീ മുമ്പ് പ്രതീക്ഷിച്ചതുപോലെയുള്ളൊരു രീതിയിൽ എന്നെ ഒരിക്കലും എനിക്ക് കിട്ടില്ല, അങ്ങനെ എനിക്ക് ആവാൻ കഴിയില്ല എന്നിങ്ങനെ പറയും. ഒരു പക്ഷേ നിനക്ക് ആ ഒരു സ്വഭാവം വീണ്ടും വന്നു കഴിഞ്ഞാൽ നിനക്കത് കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും
കഴിയില്ല. അങ്ങനെ വന്നാൽ നീ എന്ത് ചെയ്യും എന്ന് പറയുമ്പോൾ, ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പോൾ നമ്മുടെ ഹീറോ ഇത്ര ഇറങ്ങി വന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിന് അപ്പോഴും ആ ഒരു വിശ്വാസം വരുന്നില്ല. ഹീറോയിൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഹീറോ വീണ്ടും ആ ഒരു ആധിപത്യം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നതെന്നാണ്. അപ്പോൾ നമ്മുടെ ഹീറോ തിരിച്ചു പറയും, ഇല്ല ഞാനൊരു ആധിപത്യമല്ല, ഞാനൊരു സാരിസ്റ്റ് അല്ല, ഞാൻ ഇതിനു മുന്നേ ഒരു സ്ത്രീകളെ അങ്ങനെ ചെയ്യാൻ കാരണമുണ്ട്, അതെൻ്റെ അമ്മ അത്തരമൊരു സ്ത്രീ ആയതുകൊണ്ട്. നിങ്ങളെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സ്ത്രീകളെയും ഞാൻ ആ രീതിയിൽ തന്നെ കണ്ടിട്ട് ഒരു ആധിപത്യം സ്ഥാപിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എനിക്ക് മാറണമെന്ന് നല്ല രീതിയിൽ ആഗ്രഹമുണ്ട്, അത് നിന്നിലൂടെ ആവണമെന്നും എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. പക്ഷേ ഇപ്പോൾ എനിക്കത് സാധിക്കും, മറ്റെന്തിനേക്കാളും ഞാൻ നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയും. ഇത്രയും പറയുമ്പോഴും നമ്മുടെ ഹീറോയിന് അപ്പോഴും എനിക്ക് നിന്നെ വിശ്വസിക്കണം, ഞാനിപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഹീറോയുടെ കൈ പിടിച്ചിട്ട് ആ മുറിവുള്ള ഭാഗത്തേക്ക്, അവിടെയാണല്ലോ തൊടാൻ സമ്മതിക്കാനും, ആ ഒരു ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ഹീറോ കൈ കൊണ്ടങ്ങ് വയ്ക്കും. എന്നിട്ട് പറയും, എനിക്ക് നിന്നെ മാത്രം മതി എന്നിങ്ങനെ നമ്മുടെ ഹീറോ അന്നയോട് പറയണം. അങ്ങനെ വീണ്ടും ഇവര് റൊമാൻസിൽ. അങ്ങനെ അത് കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ഹീറോ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അന്ന അവിടോട്ട് കയറി വരും. അങ്ങനെ ഇവര് രണ്ടുപേരും ഈ സ്വപ്നം കണ്ട കാര്യങ്ങളെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്രിസ് പറയും, നമുക്ക് രണ്ടുപേർക്ക് വിവാഹം കഴിച്ചാലോ എന്ന് ചോദിക്കും. കാരണം എന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നിന്നോടൊപ്പം ചെലവഴിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയും. നീ യെസ് പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോയിൻ വീണ്ടും ഈ ഓഫീസിലേക്ക് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയുടെ സഹോദരി നമ്മുടെ ഹീറോയിൻ അന്നയുമായിട്ട് വിളിച്ച് ക്രിസിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ക്രിസ് ഈ ഓഫീസിന് വെളിയിൽ വന്നിട്ട് അന്നയോട് പറയും, എനിക്കിങ്ങനെ ഒരു ബിസിനസ് ടൂർ പോകേണ്ട ആവശ്യമുണ്ട്, അപ്പോൾ ഞാൻ ഇന്ന് ഞാൻ പോകാൻ പോവാണ്, ഇപ്പോൾ പോയിട്ട് നാളെ തന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യും. അങ്ങനെ അടുത്ത ദിവസം ആ ബിസിനസ് ടൂറിൻ്റെ ഭാഗമായിട്ട് ഇവർ നമ്മുടെ ക്രിസും അതേപോലെ തന്നെ വേറൊരു ലേഡിയും കൂടി ഒരു ബോസ് ആരാണ് ഇവർ രണ്ടും കൂടി ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഹെലികോപ്റ്ററിൽ പോയിക്കൊണ്ടിരിക്കണം. ഈ ഒരു ഹെലികോപ്റ്ററിന് എന്തോ തകരാറ് വരും, ഇന്ധനം കുറയുക, അങ്ങനെ എന്തോ ഒരു തകരാറ് വന്നിട്ട് ഈ ഹെലികോപ്റ്റർ കാടിനുള്ളിലോട്ട് ഇടിച്ചങ്ങ് ഇറങ്ങും. പിന്നെ എന്ത് സംഭവിച്ചെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ ഈ ഒരു വാർത്ത നമ്മുടെ ഹീറോയിനും അതേപോലെ തന്നെ ക്രിസിൻ്റെ അമ്മ അച്ഛൻ ഇവരെല്ലാവരും അറിഞ്ഞു. അങ്ങനെ ഇവരെല്ലാം നമ്മുടെ ഒരു വീട്ടിലിരുന്ന് ഈ വാർത്തകൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്, എന്താണെന്നൊന്നും ആർക്കും അറിയാൻ വയ്യ. അതേസമയം തന്നെ നമ്മുടെ ക്രിസിൻ്റെ അമ്മ അന്നയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഹീറോ അവിടെ കയറി വരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് വലിയ രീതിയിൽ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ വരുന്നു. ഇവർ വീട്ടുകാരെ ഒപ്പത്ത് ഡിന്നർ എല്ലാം കഴിഞ്ഞ് ഇവരുടെയും അവരെല്ലാം പോയതിനു ശേഷം ഇവരുടെയും പിന്നെയും ആ റൊമാൻസ് ആയിട്ടുള്ള ഒരുപാട് സീനുകൾ പിന്നെയും കാണിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയോടും ക്രിസുമായിട്ടുള്ള കാര്യങ്ങൾ, ഇവരുടെ പിരിഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് അറിയാം. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും വിളിച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഒന്നിച്ചു എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് നല്ല രീതിയിൽ സന്തോഷമൊക്കെയായി. അത് കഴിഞ്ഞ് ഒരു വീണ്ടും നമ്മുടെ ഹീറോയുടെ വീട്ടിലൊരു പാർട്ടിയുണ്ട്. അപ്പോൾ ആ പാർട്ടിക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നമ്മുടെ ഹീറോയുടെ ബന്ധുവായിട്ടുള്ള ആ ഒരു സ്ത്രീ അവിടെ ഉണ്ട്. അപ്പോൾ ഹീറോയുടെ കൊച്ചുനാളിൽ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിന് മാത്രമേ ഇപ്പോൾ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ലേഡിയുടെ പെരുമാറ്റെല്ലാം കാണുമ്പോൾ തന്നെ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ആ ഒരു പാർട്ടിയിൽ എല്ലാവരും നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ക്രിസ് അന്നേനെ അടുത്തോട്ട് വിളിച്ചിട്ട് പറയും, ഞാൻ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ നടക്കണം, എൻ്റെ അമ്മയും പറയുന്നുണ്ട് എന്നോടൊരു കല്യാണം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ അതിന് തീരുമാനിച്ചു, അന്ന ഇവിടെയാണ് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന് ആ ഒരു പാർട്ടിയിൽ വെച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ആ ഒരു ലേഡിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരും. ഇപ്പോൾ ഹീറോ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ആ ഒരു പഴയ കാര്യങ്ങൾ മറക്കുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നുള്ള ഒരു ബന്ധം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതേസമയം നമ്മുടെ ഹീറോയുടെ അമ്മയ്ക്കും സഹോദരിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മുടെ ഹീറോയിൻ ഇവിടെ റൂമിൻ്റെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു ലേഡി നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വന്നിട്ട് പറയും, എനിക്ക് നിന്നോട് ചെറുതായിട്ട് സംസാരിക്കണമെന്ന് പറയും. ഹീറോയും പറയും, ഇല്ല എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോയിക്കോളാം എന്നിങ്ങനെ പറഞ്ഞു. എന്നിട്ട് ഇവർ വന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവൻ്റെ പണത്തിന് വേണ്ടിയിട്ട് നീ അവൻ്റെ പുറകെ നടക്കുന്നതെന്ന് ശരിയല്ല. കാരണം വെച്ചാൽ ഇവർ രണ്ടുപേരും കൂടി വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോയിനോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ ഹീറോയിൻ അത് സമ്മതിക്കത്തില്ല. ഹീറോയിൻ പറയും, ഇപ്പോൾ അവൻ നിങ്ങളുടെ ഒരു അടിമയല്ല, നിങ്ങളിവിടെ നിന്നിട്ടൊരു കാര്യമില്ല. ഹീറോയിൻ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറോ ക്രിസ്സു അവിടെ വരും. ക്രിസ്സു അവിടെ വന്നിട്ട് ഈ സ്ത്രീയോട് പറയും, ഇനി എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത് എന്ന രീതിയിൽ ഈ സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ, അവൾ ഒരിക്കലും നിനക്ക് അനുയോജ്യമായിട്ടുള്ള ഒരാളല്ല എന്നാലും ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ക്രിസിൻ്റെ അമ്മയും അവിടെ വരും. അപ്പോൾ അവർക്കും ഇപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നത്. ആ ഒരു അമ്മയും അവിടെ വന്നിട്ട് ഇവരോട് പറയും, നീ ഇത്രയും കാലം എൻ്റെ മകനെ ഇതേപോലെ ആക്കി, പക്ഷേ ഇനി ഒരിക്കലും നിന്നെ അതിനെ ഞാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീയെ അടിച്ച് അവിടെ നിന്ന് പുറത്താക്കും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ ഹീറോ കഴിഞ്ഞ പാട്ടിൽ നമ്മുടെ ഹീറോനെ പൊക്കിയെടുത്തിട്ട് വരും. ഒരു സീൻ ലാസ്റ്റ് സീൻ ആകുമ്പോഴത്തേക്കും ഒരു ഗാർഡൻ പോലത്തെ ഉള്ള സ്ഥലത്ത്, അപ്പോൾ അവിടെ വീണ്ടും കൊണ്ടുവരികയാണ്. അവിടെ വന്ന ഒരു സ്വിമ്മിംഗ് പൂൾ പോലത്തെ ഒരു സ്ഥലമുണ്ട് കെട്ടിയിട്ടേക്കുന്നതാണ്. അതിൻ്റെ സെന്ററിലായിട്ട് നമ്മുടെ ഹീറോയിനെ കൊണ്ടുവന്നിട്ട് ഹീറോ അവിടെ മുട്ടുകുത്തി ഇരുന്നിട്ട് വിൽ യു മാരി മീ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഐ വിൽ മാരി യു എന്ന് നമ്മുടെ ഹീറോയിനും പറയും. അങ്ങനെ ഇവർ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും അവിടെ വരുന്നു. ഈ റിങ് ചേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ ഹീറോയിൻ ഹീറോയെ കല്യാണം കഴിക്കാൻ പോവാണ്. അങ്ങനെ ഇവരെല്ലാവരും ഈ ഫാമിലിയായിട്ട് എല്ലാവരും അവിടെ നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ട് അതേ സമയം അതിൻ്റെ വേറൊരു അതൊരു പുഴയുടെ സൈഡാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു സൈഡിൽ നമ്മുടെ ജാക്ക് അവിടെ നിൽക്കുന്നു. ജാക്ക് അവിടെ നിന്നിട്ട് ഹീറോയുടെ ഫാമിലി ഫോട്ടോ ആ ഒരു ഫോട്ടോ എടുക്കും. അപ്പോൾ ആ ഒരു പാർട്ടിയിൽ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് പോയത് ജാക്കാണ്. എന്നിട്ട് നമ്മുടെ ഹീറോയുടെ മുഖം മാത്രം അതിലിങ്ങനെ കരിച്ചു കളയാണ്. അപ്പോൾ ജാക്ക് എന്തോ ഒരു പ്രതികാരം ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹീറോയും ഹീറോയിനും കല്യാണം കഴിക്കാൻ പോവുകയാണ്. അവിടെ വെച്ച് 50 ഷെയ്ഡ്സ് ഓഫ്
ഡാർക്കർ എന്ന് പറഞ്ഞ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ഇതിന് ഇനി ഒരു പാർട്ടും കൂടി ഉണ്ട്. അതിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ജാക്കിന്റെ പ്രതികാരം എങ്ങനെയുള്ളതൊക്കെ ആയിരിക്കാം എന്നുള്ളതൊക്കെ അടുത്ത പാർട്ടിലായിരിക്കും ഇനി കാണിക്കുന്നത്. 50 Shades of Feed എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു പാർട്ടും കൂടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. ആ ഒരു പാർട്ടും ഉടനെ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് പലരും കമൻറ്റ് ചെയ്യുന്നില്ല. പിന്നെ വീഡിയോ ചെയ്യുന്നില്ല, ഞാൻ വീഡിയോ ചെയ്തതിൽ കഥയിലോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലും നിങ്ങൾ അതും ഒന്ന് കമൻറ്റ് ചെയ്യണം. കാരണം എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മൂവി അവതരിപ്പിക്കാനല്ല ഈ ഒരു ചാനൽ. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് അപ്പോഴപ്പോഴും തന്നെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പുതുതായിട്ട് വന്നവരും എല്ലാവർക്കും ഈ ചാനലും ആയിട്ടുന്ന വീഡിയോസും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഇതിൻ്റെ മൂന്നാമത്തെ ആ ലാസ്റ്റ് പാർട്ടിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക. ആ ഒരു പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ബൈ.